നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇനി ഏത് നിമിഷവും ഇസ്രായേൽ ഇറാനെതിരെ വ്യോമാക്രമണം അഴിച്ചുവിടും. ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും വൻതോതിൽ ആയുധം നൽകുന്ന സാഹചര്യത്തിലാണ് ഇറാന് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 രാത്രി ഇസ്രായേലിൽ ഹമാസ് നടത്തിയ നരവേട്ടയ്ക്ക് ഇറാന്റെ വ്യക്തമായ സഹായമുണ്ടായിരുന്നു. ഇസ്രായേലിന് നേരെ ഹമാസ് പ്രയോഗിക്കുന്ന ആയുധങ്ങളെല്ലാം റഷ്യയിൽ നിന്ന് ഇറാൻ വാങ്ങിയതാണെന്ന് ഇസ്രായേലിന് വ്യക്തമാണ്. ഇസ്രായേൽ ഹമാസ് പോരാട്ടം നടത്തിയതിനു ശേഷം ഇറാൻ ഹമാസിന് നൽകുന്ന സംരക്ഷണവും സഹായവും ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്നു. ഹിസ്ബുള്ള ഇറാൻ സഹായം നൽകുക മാത്രമല്ല ബെയ്റൂട്ടിൽ സൈനിക താവളം ഒരുക്കിക്കൊടുത്തതിലും ഇസ്രായേൽ പ്രകോപനം കൊണ്ട് നിൽക്കുകയാണ്. ഈ മാസം 1 ഇറാൻ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈലുകൾ തൊടുത്തിരുന്നു. ഇതിന് ഏത് നിമിഷവും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭീതിയോടെ ഇറാൻ റഷ്യയുടെ സഹായം തേടിയിരിക്കുകയാണ്. സിറിയൻ തലസ്ഥാനത്ത് ഇസ്രായേൽ ഇന്നലെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനുമായി ബന്ധമുള്ള സൈനിക കേന്ദ്രങ്ങളിൽ ലക്ഷ്യമിട്ടായിരുന്നു ദമാസ്കസിൽ ഇസ്രായേലിന്റെ ആക്രമണമെന്ന് വ്യക്തമായി കഴിഞ്ഞു. ദമാസ്കസിലെ പാർപ്പിടങ്ങൾക്ക് നേരെയായിരുന്നു ഇസ്രായേലിന്റെ കനത്ത ആക്രമണം. അതേസമയം ഗാസയിലെ അഭയാർത്ഥി ക്യാമ്പിലെ സ്കൂളിലേക്ക് ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ 11 പ്രായമുള്ള കുഞ്ഞടക്കം 17 പേർ കൊല്ലപ്പെട്ടു. 57 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അഭയാർത്ഥികൾ തങ്ങിയിരുന്ന ഷുഹദ അൽ നുസൈറത്ത് സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 13 കുട്ടികളും 3 സ്ത്രീകളുമുണ്ട്. ഗാസ മുനമ്പിൽ ഇസ്രായേൽ ആക്രമിക്കുന്ന 196-ാമത്തെ സ്കൂളാണിത്. അഭയാർത്ഥി ക്യാമ്പുകളിൽ ഒട്ടേറെ ഹമാസ് തീവ്രവാദികൾ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് ഇസ്രായേൽ കണ്ടെത്തൽ. മാത്രവുമല്ല യുദ്ധത്തിൽ പരിക്കേൽക്കുന്ന ഹമാസ് തീവ്രവാദികൾക്ക് ചികിത്സ നൽകുന്നതും ഇത്തരം സ്കൂളുകളിലാണ്. അതേസമയം വടക്കൻ ഗാസയിൽ അതിശക്തമായ ആക്രമണം തുടരുകയാണ് ഇസ്രായേൽ. 3 ജബാലിയ ക്യാമ്പിൽ മാത്രം 770 പേർ കൊല്ലപ്പെട്ടു. 1000-ത്തിലധികം പേർക്കാണ് പരിക്കേറ്റത്. ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ലെബനോൺ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ ഭാഗത്തേക്ക് ഇസ്രായേൽ ബുധൻ 17 മിസൈൽ ആക്രമണങ്ങൾ നടത്തിയതിൽ 8 കൂറ്റൻ കെട്ടിടങ്ങൾ നിലംപൊത്തി. യുദ്ധം 1 പിന്നിടുമ്പോൾ ഗാസയിൽ മാത്രം 43,000 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരുടെ എണ്ണം 1,00,000 കവിഞ്ഞു. അതിനിടെ ലെബനാനിലെ ഇസ്രായേൽ അധിനിവേശവും ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണവും അവസാനിപ്പിക്കണമെന്ന് ഫ്രാൻസ് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ 2 ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ലെബനോന് ഫ്രാൻസ് 100 ദശലക്ഷം യൂറോയുടെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാനെ സഹായിക്കുമെന്ന് റഷ്യ തുറന്നടിച്ചതും ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. കാർഷിക മേഖലയിൽ ഉൾപ്പെടെ ഇസ്രായേൽ റഷ്യയെ സഹായിക്കുന്നുണ്ട്. ഇറാനെ റഷ്യ പരസ്യമായി സഹായിച്ചാൽ ആ നിമിഷം ഇസ്രായേൽ റഷ്യയ്ക്ക് നൽകി വരുന്ന സഹായങ്ങൾ നിർത്തലാക്കും. കഴിഞ്ഞ ശനിയാഴ്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കടൽത്തീര വസതിയിലുണ്ടായ ഡ്രോൺ ആക്രമണവും ആശങ്കയേറ്റുന്നു. ആക്രമണം നടക്കുമ്പോൾ പ്രധാനമന്ത്രിയും ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏൽക്കുകയും ചെയ്തു. പക്ഷേ ഈ ആക്രമണത്തിലും നെതന്യാഹു ഇറാന്റെ നേർക്കാണ് വിരൽ ചൂണ്ടിയിരിക്കുന്നത്. ഒരു തരത്തിലും ഇറാനെ ഉപേക്ഷിക്കുന്ന പ്രശ്നമില്ലെന്ന് ക്രെംലിൻ പ്രസ് സെക്രട്ടറി ദിമിത്രി പെസ്കോവ് അമേരിക്കൻ ന്യൂസ് ചാനൽ നൽകിയ ഇന്റർവ്യൂവിൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇറാനും ഇസ്രായേലും സുഹൃത്തുക്കളാണെന്നും അവർ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥം വഹിക്കാൻ തയ്യാറാണെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.